ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ പുതിയ ക്ലബിന്റെ പേരെന്താണ്? PSG. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ പുതിയ ക്ലബിന്റെ പേര് PSG എന്നാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ലോക്നാഥ് ബെഹ്റ. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച ദേശീയ ഉദ്യാനം കാസിരംഗ നാഷണൽ പാർക്കാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ രണ്ടാംഘട്ട പദ്ധതിയുടെ പേരെന്താണ്? ഉജ്ജ്വല 2.0. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ രണ്ടാംഘട്ട പദ്ധതിയുടെ പേര് ഉജ്ജ്വല 2.0 എന്നാണ്. സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? ലഡാക്ക്. സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സ്ഥലം ലഡാക്കിലാണ്. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദിവസമേതാണ്? ഓഗസ്റ്റ് 14. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദിവസം ഓഗസ്റ്റ് 14. ടോക്കിയോയിൽ നടക്കുന്ന പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരമാരാണ്? മാരിയപ്പൻ തങ്കവേലു. ടോക്കിയോയിൽ നടക്കുന്ന പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരം മാരിയപ്പൻ തങ്കവേലുവാണ്. ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയ ആദ്യ നാവിക അഭ്യാസം ഏതാണ്? അൽമൊഹദ് അൽഹിന്ദി 2021. ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയ ആദ്യ നാവിക അഭ്യാസമാണ് അൽമൊഹദ് അൽഹിന്ദി 2021. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് എന്നതായിരുന്നു. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയമാണ് നേഷൻ ഫസ്റ്റ് ആൾവേസ് ഫസ്റ്റ് എന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റൻറ്റ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യമേതാണ്? ദക്ഷിണാഫ്രിക്ക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റൻറ്റ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഈയിടെ അന്തരിച്ച OM നമ്പ്യാർ ഏത് കായിക താരത്തിൻ്റെ കോച്ചായിരുന്നു? PT ഉഷ. ഈയിടെ അന്തരിച്ച OM നമ്പ്യാർ PT ഉഷയുടെ കോച്ചായിരുന്നു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? MS സ്വാമിനാഥനും പ്രൊഫസർ താണു പത്മനാഭനും. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? MS സ്വാമിനാഥനും പ്രൊഫസർ താണു പത്മനാഭനും. രാജ്യങ്ങളുടെ അതിർത്തികൾ, പതാകകൾ, സംസ്ഥാനങ്ങളുടെ പേരുകൾ, അവയുടെ തലസ്ഥാനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? KJography. രാജ്യങ്ങളുടെ അതിർത്തികൾ, പതാകകൾ, സംസ്ഥാനങ്ങളുടെ പേരുകൾ, അവയുടെ തലസ്ഥാനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് KJography. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? വടകര. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം വടകരയിലാണ്. റംസാർ സൈറ്റിൽ ഇടം നേടിയ നന്ദൂർ മാദമേശ്വരൻ കായൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. റംസാർ സൈറ്റിൽ ഇടം നേടിയ നന്ദൂർ മാദമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഗോവിന്ദരാജു ചിന്താല.
നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഗോവിന്ദരാജു ചിന്താലയാണ്. ഇന്ത്യയിലെ ആദ്യ ഇ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ഇ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. 2023 ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ക്രിവാ ക്ലാസ് യുദ്ധക്കപ്പലുകൾ വാങ്ങുന്നത്? റഷ്യ. 2023 റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ ക്രിവാ ക്ലാസ് യുദ്ധക്കപ്പലുകൾ വാങ്ങുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിനു നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിനു നൽകിയ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതി ഏതാണ്? ഗതിശക്തി. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതിയുടെ പേര് ഗതിശക്തി എന്നാണ്. പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ഏതാണ്? ഫതാക് 1. പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ഫതാക് 1. അശരണർക്കും ആലംബഹീനർക്കും കരുതലൊരുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വാതിൽപ്പടി സേവനം. അശരണർക്കും ആലംബഹീനർക്കും കരുതലൊരുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് വാതിൽപ്പടി സേവനം. വീട്ടിൽ തന്നെ കോവിഡ് പരിശോധന നടത്തുന്നതിനായി കോവിഡ് 19 അനോസ്മിയ ചെക്കർ വികസിപ്പിച്ചത് കേരളത്തിലെ ഏത് സ്ഥാപനമാണ്? രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. വീട്ടിൽ തന്നെ കോവിഡ് പരിശോധന നടത്തുന്നതിനായി കോവിഡ് 19 അനോസ്മിയ ചെക്കർ വികസിപ്പിച്ചത് കേരളത്തിലെ ഏത് സ്ഥാപനമാണ്? പൂജപ്പുരയിലുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2021. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വർഷം 2021. അടുത്തിടെ ദേശീയോദ്യാന പദവി ലഭിച്ച ദഹിംഗ് പട്കായ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അസം. അടുത്തിടെ ദേശീയോദ്യാന പദവി ലഭിച്ച ദഹിംഗ് പട്കായ് ദേശീയോദ്യാനം അസമിലാണ്. ബുദ്ധമതക്കാർ ഭൂരിപക്ഷമായ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ബുദ്ധമതക്കാർ ഭൂരിപക്ഷമായ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമം ഏതാണ്? കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമം കണ്ണപുരമാണ്. കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കുറ്റിപ്പുറത്ത്. കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കുറ്റിപ്പുറത്താണ്. എല്ലാ വീടുകളിലും LPG സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. എല്ലാ വീടുകളിലും LPG സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിൽ. സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റാണി രാംപാൽ? ഹോക്കി. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റാണി രാംപാൽ?
ഹോക്കി. ഗ്രേസ് ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യമേതാണ്? മെക്സിക്കോ. ഗ്രേസ് ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യം മെക്സിക്കോയാണ്. ലോക കൊതുക് ദിനം എന്നാണ്? ഓഗസ്റ്റ് ഇരുപതിനാണ് ലോക കൊതുക് ദിനം. 111 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച് റെക്കോർഡ് നേടിയ ചെസ് ചാമ്പ്യൻ ആരാണ്? മാഗ്നസ് കോൾസൺ. 111 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച് റെക്കോർഡ് നേടിയ ചെസ് ചാമ്പ്യൻ മാഗ്നസ് കോൾസൺ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റ സെന്റർ യോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റ സെന്റർ യോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഊർജിത് പട്ടേൽ. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം രചിച്ചത് ഊർജിത് പട്ടേലാണ്. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ ഒബ്സർവേഷൻ ഉപഗ്രഹമാണ് ആമസോണിയ 1? ബ്രസീൽ. ബ്രസീലിൻ്റെ ആദ്യത്തെ ഒബ്സർവേഷൻ ഉപഗ്രഹമാണ് ആമസോണിയ 1. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വയനാടാണ്. 2020 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങിയ രാജ്യമേതാണ്? US. 2020 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങിയ രാജ്യം US ആണ്. ബിരുദ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ബിരുദ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഗോവയിൽ. ഇന്ത്യയിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വന്നത് ഗോവയിലാണ്. പ്രകൃതി ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS-3. പ്രകൃതി ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-3. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച PPE കിറ്റ് ഏതാണ്? നവരക്ഷക്. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച PPE കിറ്റാണ് നവരക്ഷക്. COVID-19 ബാധിച്ച് 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ആരാണ്? സുരേഷ് അങ്കടി. COVID-19 ബാധിച്ച് 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ് സുരേഷ് അങ്കടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ചിരി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. 2019 രജനീകാന്തിന് ലഭിച്ചത് എത്രാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്? 51. 2019 രജനീകാന്തിന് ലഭിച്ചത് 51 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സിദ്ധാർത്ഥ് മേനോനെ. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് സിദ്ധാർത്ഥ് മേനോനെയാണ്. ഈ വർഷത്തെ ഗാന്ധി സേവാ പുരസ്കാരം നേടിയത് ആരാണ്? പ്രേംകുമാർ. ഈ വർഷത്തെ ഗാന്ധി സേവാ പുരസ്കാരം നേടിയത് പ്രേംകുമാറാണ്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സേഫ് ഡ്രൈവ്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സേവ് ഡ്രൈവ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേരെന്താണ്? കേരള പേപ്പർ പ്രോഡക്ട് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേര് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ഹോക്കി ടീം ഗോൾ കീപ്പർ ശ്രീജേഷിൻ്റെ പേരിൽ
ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കുന്നത്തുനാടിൽ. ഇന്ത്യൻ ഒളിമ്പിക്സ് ഹോക്കി ടീം ഗോൾ കീപ്പർ ശ്രീജേഷിൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കുന്നത്തുനാടിലാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ് ഏതാണ്? പയ്യാമ്പലം ബീച്ച് റോഡ്. കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ച് റോഡാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്. ഹൃദയാഘാത ഗവേഷണത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബയോബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ. ഹൃദയാഘാത ഗവേഷണത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബയോബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ഇന്ത്യയിലാണ്. ലഡാക്കിലെ ഉംലിംഗ്ല ചുരത്തിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 52 കിലോമീറ്റർ നീളത്തിലും 19,300 അടി ഉയരത്തിലുമാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അവയവമാറ്റം കാര്യക്ഷമമാക്കുന്നതിനായി ആരംഭിക്കുന്ന സൊസൈറ്റി ഏതാണ്? സോട്ടോ. സംസ്ഥാനത്തെ അവയവമാറ്റം കാര്യക്ഷമമാക്കുന്നതിനായി ആരംഭിക്കുന്ന സൊസൈറ്റിയാണ് സോട്ടോ. ഇതിൻ്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ്. ദക്ഷിണ ഏഷ്യയിൽ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ. ദക്ഷിണ ഏഷ്യയിൽ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ആരംഭിച്ചത് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലാണ്. തെരുവ് വിളക്കുകൾ LED ബൾബുകൾ ആക്കി മാറ്റുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? നിലാവ്. തെരുവ് വിളക്കുകൾ LED ബൾബുകളാക്കി മാറ്റുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് നിലാവ്. കുട്ടികളിലെ കാഴ്ചക്കുറവിന് ആയുർവേദ പരിഹാരം എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദൃഷ്ടി. കുട്ടികളിലെ കാഴ്ചക്കുറവിന് ആയുർവേദ പരിഹാരം എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദൃഷ്ടി. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷ്യേറ്റീവ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? വിജയ് ഗോഖലെ. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷ്യേറ്റീവ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വിജയ് ഗോഖലെയാണ്. കുട്ടികളുടെ മാനസിക വൈകാരിക സാമൂഹിക പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? മക്കൾക്കൊപ്പം. കുട്ടികളുടെ മാനസിക വൈകാരിക സാമൂഹിക പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് മക്കൾക്കൊപ്പം. 2026 നടക്കാൻ പോകുന്ന വിൻ്റർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഇറ്റലി. 2026 നടക്കാൻ പോകുന്ന വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി ഇറ്റലിയിലാണ്. ലോക്സഭാ ടിവിയും രാജ്യസഭാ ടിവിയും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനൽ ഏതാണ്? സൻസദ് ടിവി. ലോക്സഭാ ടിവിയും രാജ്യസഭാ ടിവിയും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനലാണ് സൻസദ് ടിവി. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമ ഏതാണ്? രാമസേതു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് രാമസേതു. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ താൽ സേനാഭവന് തറക്കല്ലിട്ടത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ താൽ സേനാഭവന് തറക്കല്ലിട്ടത് ന്യൂഡൽഹിയിലാണ്. 2019 ജനുവരിയിൽ ഉപ്പ് സത്യാഗ്രഹ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഗുജറാത്തിൽ. 2019 ജനുവരിയിൽ ഉപ്പ് സത്യാഗ്രഹ മെമ്മോറിയലിന് ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. 2019 തമിഴ്നാട്ടിൽ പുതുതായി രൂപീകരിച്ച ജില്ലകൾ ഏതെല്ലാമാണ്? തെങ്കാശിയും ചെങ്കൽപ്പേട്ടും.
2019 തമിഴ്നാട്ടിൽ പുതുതായി രൂപീകരിച്ച ജില്ലകൾ തെങ്കാശിയും ചെങ്കൽപ്പേട്ടുമാണ്. 2020 കടമനിട്ട പുരസ്കാരത്തിന് അർഹനായതാരാണ്? കെ ജി ശങ്കരപ്പിള്ള. 2020 കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് കെ ജി ശങ്കരപ്പിള്ളയാണ്. 2020 ഫെബ്രുവരിയിൽ ദീൻദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വാരണാസിയിൽ. 2020 ഫെബ്രുവരിയിൽ ദീൻദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വാരണാസിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അതിജീവിക. ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ഏതാണ്? പോത്താനിക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പോത്താനിക്കാട്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നതെന്നാണ്? 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. റെയിൽവേ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 139. റെയിൽവേ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 139. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രം ഏതാണ്? ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻ്റർ. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രമാണ് ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻ്റർ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിൽ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചത് പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? 2020 ജനുവരി 1 മുതൽ. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചത് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 1 മുതലാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലി തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിൽ. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. 2020 സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2020 സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബിലാണ്. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? ഗിരീഷ ബാൻല.
ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ഗിരീഷ ബാൻലെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏതാണ്? ചെട്ടിക്കുളങ്ങര കുംഭഭരണി. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ചെട്ടിക്കുളങ്ങര കുംഭഭരണിയാണ്. മാലാദ്വീപിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ വാട്ടർ വില നിർമ്മിക്കുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിൽ. മാലാദ്വീപിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ വാട്ടർ വില നിർമ്മിക്കുന്നത് ലക്ഷദ്വീപിലാണ്. സാറാ ജോസഫിൻ്റെ പുതിയ നോവൽ ഏതാണ്? എസ്തേർ. സാറാ ജോസഫിൻ്റെ പുതിയ നോവലാണ് എസ്തേർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? മാവൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താണ് മാവൂർ. 2020 ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്? ടിക്ടോക്ക്. 2020 ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. രാജ്യത്തെ ആദ്യ കുടിയേറ്റ തൊഴിലാളി സെൽ തുറന്ന നഗരം ഏതാണ്? സൂററ്റ്. രാജ്യത്തെ ആദ്യ കുടിയേറ്റ തൊഴിലാളി സെൽ തുറന്ന നഗരം സൂററ്റാണ്. നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക്. നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ഉപയോഗശൂന്യമായ തോക്കുകൾ കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ത്രിമാന രൂപം ഏതാണ്? ശൗര്യ. ഉപയോഗശൂന്യമായ തോക്കുകൾ കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ത്രിമാന രൂപമാണ് ശൗര്യ. ഇന്ത്യയുടെ 69th ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഹർഷിത് രാജയെ. ഇന്ത്യയുടെ 69th ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷിത് രാജയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? വിദ്യാവനം. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. ഇന്ത്യ എൻ്റെ പ്രണയ പുസ്തകം എന്ന കൃതി രചിച്ചതാരാണ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യ എൻ്റെ പ്രണയ പുസ്തകം എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് മുതുകാടാണ്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കപ്പൽ വേഗ മിസൈൽ ഹാർപൂൺ വാങ്ങുന്നത്? അമേരിക്കയിൽ നിന്ന്. ഇന്ത്യ അമേരിക്കയിൽ നിന്നുമാണ് കപ്പൽ വേഗ മിസൈൽ ഹാർപൂൺ വാങ്ങുന്നത്. അന്തരിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലായിരുന്നു പ്രശസ്തനായിരുന്നത്? കഥകളി. അന്തരിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലായിരുന്നു പ്രശസ്തനായിരുന്നത്? കഥകളി മേഖലയിൽ. ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഭൂമിക. ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ഭൂമിക എന്ന്. 2020 നാരി ശക്തി പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? കാർത്യായനി അമ്മ. 2020 നാരി ശക്തി പുരസ്കാരം നേടിയ മലയാളി വനിത കാർത്യായനി അമ്മയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന ദൂതയായി നിയമിതയായതാരാണ്? മലാല യൂസഫ്സായി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന ദൂതയായി നിയമിതയായത് മലാല യൂസഫ്സായിയാണ്. യൂറോകപ്പ് 2024 വേദി എവിടെയാണ്? ജർമ്മനി. യൂറോകപ്പ് 2024 വേദി ജർമ്മനിയിലാണ്.
2019 നവംബറിൽ ഒഡീഷയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ബുൾബുൾ. 2019 നവംബറിൽ ഒഡീഷയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ബുൾബുൾ ചുഴലിക്കാറ്റ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? അമിത്ഷാ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ്. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റാണ്. നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ തീവണ്ടി ഏതാണ്? പുലദിസി എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ തീവണ്ടിയാണ് പുലദിസി എക്സ്പ്രസ്. കേരളത്തിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് അഭ്യാസം നടത്തുന്നവർക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ റാഷ്. കേരളത്തിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് അഭ്യാസം നടത്തുന്നവർക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഷ്. മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? വയോരക്ഷ. മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ. കേരളത്തിലെ ആദ്യ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്ത്. കേരളത്തിലെ ആദ്യ മിയാവാക്കി വനം സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്താണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പദ്ധതി ഏതാണ്? മിയാവാക്കി വനങ്ങൾ. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പദ്ധതിയാണ് മിയാവാക്കി വനങ്ങൾ. കേരളത്തിലെ കാവുകളുടെ ജാപ്പനീസ് പതിപ്പ് എന്നറിയപ്പെടുന്നതാണ് ഈ മിയാവാക്കി വനങ്ങൾ. കേരളത്തിലെ കാവുകളുടെ ജാപ്പനീസ് പതിപ്പ് എന്നറിയപ്പെടുന്നത് മിയാവാക്കി വനങ്ങളാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? മിത്രം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് മിത്രം. കേരളത്തിലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ആന്റണി രാജു. കേരളത്തിലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ആണ്. കേരളത്തിൽ രാജ്യാന്തര പുരാരേഖാ പഠനം കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ രാജ്യാന്തര പുരാരേഖ പഠന കേന്ദ്രം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. സഹകരണ മേഖലയിൽ കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വന്ന ജില്ല ഏതാണ്? വയനാട്. സഹകരണ മേഖലയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതി ഏതാണ്? കൊക്കോണിക്സ്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതിയാണ് കൊക്കോണിക്സ്. പേസ് മേക്കർ ഉപയോഗിച്ച് ജീവിക്കുന്ന ആദ്യത്തെ നായ ഏതാണ്? കുഷി. പേസ് മേക്കർ ഉപയോഗിച്ച് ജീവിക്കുന്ന ആദ്യത്തെ നായയാണ് കുഷി. അൺഫിനിഷ്ഡ് എന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രിയങ്ക ചോപ്ര. അൺഫിനിഷ്ഡ് എന്ന പുസ്തകം എഴുതിയത് പ്രിയങ്ക ചോപ്രയാണ്.
ഗൂഗിളിന്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് നിലവിൽ വന്നത് എവിടെയാണ്? കാനയിൽ. ഗൂഗിളിന്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് നിലവിൽ വന്നത് കാനയിലാണ്. എന്റെ മൂന്നാമത്തെ നോവൽ എന്ന കഥാസമാഹാരം എഴുതിയതാരാണ്? ടി പത്മനാഭൻ. എന്റെ മൂന്നാമത്തെ നോവൽ എന്ന കഥാസമാഹാരം എഴുതിയത് ടി പത്മനാഭനാണ്. ഇന്ത്യയുടെ ആദ്യ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റലിജൻസ് സർവൈലൻസ് സാറ്റലൈറ്റ് ഏതാണ്? എമിസാറ്റ്. ഇന്ത്യയുടെ ആദ്യ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റലിജൻസ് സർവൈലൻസ് സാറ്റലൈറ്റാണ് എമിസാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി 5G സേവനം വിജയകരമായി പരീക്ഷിച്ച ടെലികോം കമ്പനി ഏതാണ്? എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 5G സേവനം വിജയകരമായി പരീക്ഷിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. 2020 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? INS കവരത്തി. 2020 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് INS കവരത്തി. വാഴനാരിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം ഏതാണ്? സാൻഫി. വാഴനാരിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭമാണ് സാൻഫി. പ്രകൃതി ദുരന്തം, ലഹള എന്നിവയാൽ അതാത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? യുണിസെഫ്. പ്രകൃതി ദുരന്തം, ലഹള എന്നിവയാൽ അതാത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടനയാണ് യുണിസെഫ്. പെൺകുട്ടികൾക്കായി അടുത്തിടെ വഹാലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. പെൺകുട്ടികൾക്കായി അടുത്തിടെ വഹാലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ പ്രഥമ കാർഡിയോളജി സബ് സ്പെഷ്യാലിറ്റി പുനഃപരിശോധനാ ക്ലിനിക്സ് ആരംഭിച്ചത് എവിടെയാണ്? ശ്രീചിത്ര ഹോസ്പിറ്റലിൽ. ഇന്ത്യയിലെ പ്രഥമ കാർഡിയോളജി സബ് സ്പെഷ്യാലിറ്റി പുനഃപരിശോധനാ ക്ലിനിക്സ് ആരംഭിച്ചത് ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ്. 46th ടൊറാന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ഡിസ്കവറി വിഭാഗത്തിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള സിനിമ ഏതാണ്? പഗ ദ റിവർ ഓഫ് ബ്ലഡ്. 46th ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ഡിസ്കവറി വിഭാഗത്തിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള സിനിമയാണ് പഗ ദ റിവർ ഓഫ് ബ്ലഡ് എന്ന സിനിമ. ട്വിറ്ററിന് ബദലായി ഇന്ത്യ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? കൂ ആപ്പ്. ട്വിറ്ററിന് ബദലായി ഇന്ത്യ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൂ ആപ്പ്. കേന്ദ്ര സർക്കാർ മുസ്ലിം വനിതാ അവകാശ ദിനമായി ആചരിച്ചത് എന്നാണ്? August 1. കേന്ദ്ര സർക്കാർ മുസ്ലിം വനിതാ അവകാശ ദിനമായി ആചരിച്ചത് August 1. 56 വർഷത്തിനു ശേഷം തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽ ചരക്കുപാത ഏതാണ്? ഹൽദിബറി ചിലാഹട്ടി റെയിൽവേ പാത. 56 വർഷത്തിനു ശേഷം തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽ ചരക്കുപാതയാണ് ഹൽദിബറി ചിലാഹട്ടി റെയിൽവേ പാത. വ്യത്യസ്തമായ 17 പുസ്തകങ്ങൾ ഒരുമിച്ച് രചിച്ച് പ്രകാശനം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ കവയത്രി ആരാണ്? ബൃന്ദ. വ്യത്യസ്തമായ 17 പുസ്തകങ്ങൾ ഒരുമിച്ച് രചിച്ച് പ്രകാശനം ചെയ്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ കവയത്രിയാണ് ബൃന്ദ. ടെഹ്റാൻ സർവകലാശാല വികസിപ്പിച്ചെടുത്ത 100 ഭാഷകൾ സംസാരിക്കാനും വിവർത്തനം ചെയ്യാനും കഴിയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? സുറീന. ടെഹ്റാൻ സർവകലാശാല വികസിപ്പിച്ചെടുത്ത 100 ഭാഷകൾ സംസാരിക്കാനും വിവർത്തനം ചെയ്യാനും കഴിയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് സുറീന. കടുവ സെൻസസിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ലിഡാർ. കടുവ സെൻസസിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലിഡാർ. രാജ്യാന്തര സസ്യാരോഗ്യ വർഷമായി UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2020.
രാജ്യാന്തര സസ്യാരോഗ്യ വർഷമായി യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് 2020. അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി എ പ്രകാശ്. അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ബി എ പ്രകാശാണ്. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി അടൽ കിസാൻ മസ്തൂർ ക്യാൻറ്റീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാന. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി അടൽ കിസാൻ മസ്തൂർ ക്യാൻറ്റീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. നെയ്ത്തുകാരെയും കരകൗശല നിർമ്മാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? സമർത്ഥ്. നെയ്ത്തുകാരെയും കരകൗശല നിർമ്മാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പദ്ധതിയാണ് സമർത്ഥ്. കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ഗോപിനാഥ് മുതുകാടാണ്. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലാൻഡാണ്. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിട്ടറി അഭ്യാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മിത്രശക്തി. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിട്ടറി അഭ്യാസം അറിയപ്പെടുന്നത് മിത്രശക്തി എന്ന പേരിലാണ്. 18th ചേരിചേരാ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? അസർബൈജാൻ. 18th ചേരിചേരാ സമ്മേളനത്തിന്റെ വേദി അസർബൈജാനിലായിരുന്നു. ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കാഞ്ചനമാല പാണ്ഡെ. ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കാഞ്ചനമാല പാണ്ഡെയാണ്. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ സംപ്രേഷണം ചെയ്യുന്നതിനായി 2020 April 13 പ്രസാർ ഭാരതി ആരംഭിച്ച ചാനൽ ഏതാണ്? ഡി മെട്രോ. ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ സംപ്രേഷണം ചെയ്യുന്നതിനായി 2020 April 13 പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് ഡി മെട്രോ. 2020 രൂപമെടുത്ത കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിൽ. 2020 രൂപമെടുത്ത കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിജയ് പി ഭട്കർ. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഭട്കറാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സ്പാർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറാണ് സ്പാർക്ക്. APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ആദര സൂചകമായി May 26 സയൻസ് ദിനമായി ആചരിക്കുന്ന രാജ്യമേതാണ്? സ്വിറ്റ്സർലൻഡ്. APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ആദര സൂചകമായി May 26 സയൻസ് ദിനമായി ആചരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. COVID-19 രോഗവ്യാപന ഫലപ്രദമായി തടയാനായി ഇന്ത്യൻ കരസേന ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. COVID-19 രോഗവ്യാപനം ഫലപ്രദമായി തടയാനായി ഇന്ത്യൻ കരസേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നമസ്തേ. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി കണ്ടെത്തിയ മാസം ഏതാണ്? 2021 ജൂലൈയിൽ. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി കണ്ടെത്തിയ മാസം 2021 ജൂലൈ ആണ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ് ആണ്. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി അഭയം നേടിയത് ഏത് രാജ്യത്താണ്? UAE. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി അഭയം നേടിയത് UAE.
സുഡോക്കു സംഖ്യ വിനോദത്തെ ജനകീയമാക്കിയ ജാപ്പനീസ് പ്രസാധകൻ ആരാണ്? മക്കികാജി. സുഡോക്കു സംഖ്യ വിനോദത്തെ ജനകീയമാക്കിയ ജാപ്പനീസ് പ്രസാധകൻ മക്കികാജിയാണ്. ഉത്തർപ്രദേശിലെ അലിഗഡിൻ്റെ പുതിയ പേരെന്താണ്? ഹരിഗഡ്. ഉത്തർപ്രദേശിലെ അലിഗഡിൻ്റെ പുതിയ പേര് ഹരിഗഡ് എന്നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരട്ട തുരങ്കപ്പാത ഏതാണ്? കുതിരാൻ തുരങ്കം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരട്ട തുരങ്കപ്പാതയാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയപാതയിലാണ്? കൊച്ചി സേലം ദേശീയപാതയിൽ. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി സേലം ദേശീയപാതയിലാണ്, അതായത് NH 544. കുതിരാൻ തുരങ്കപ്പാതയുടെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികൾ ഏതെല്ലാമാണ്? പ്രഗതി ഗ്രൂപ്പും KMC ഗ്രൂപ്പും. കുതിരാൻ തുരങ്കപ്പാതയുടെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികളാണ് പ്രഗതി ഗ്രൂപ്പും KMC ഗ്രൂപ്പും. സംസ്ഥാനത്തെ നാലാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് എവിടെയാണ്? തവനൂറിൽ. സംസ്ഥാനത്തെ നാലാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് തവനൂരിലാണ്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം. ഇത്തവണത്തെ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് നൽകുന്ന സുകുമാർ അഴീക്കോട് പുരസ്കാരം നേടിയത് ആരാണ്? എസ് സോമനാഥ്. ഇത്തവണത്തെ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് നൽകുന്ന സുകുമാർ അഴീക്കോട് പുരസ്കാരം നേടിയത് എസ് സോമനാഥാണ്. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല എറണാകുളം ജില്ലയിലാണ്. ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാരാണ്? KM എബ്രഹാം. ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55-ാമത്തെ രാജ്യം. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏത് രാജ്യത്തെ രാഷ്ട്രീയ കക്ഷിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി? മ്യാൻമാർ. മ്യാൻമാറിലെ രാഷ്ട്രീയ കക്ഷിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ്? N പ്രഭാകരൻ. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് N പ്രഭാകരനാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഇപ്പോൾ എത്ര വർഷമാണ്? 3 വർഷം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഇപ്പോൾ 3 വർഷമാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? കായംകുളത്ത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് കായംകുളത്താണ്. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഏഴിമല നാവിക അക്കാദമിയിൽ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത്
ഏഴിമല നാവിക അക്കാദമിയിലാണ്. 2020 നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ് ഗതി. 2020 നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഗതി. 2020 under-19 ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശ്. 2020 under-19 ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ബംഗ്ലാദേശാണ്. കൃഷിവകുപ്പ് കാലാവസ്ഥ അനുരൂപ കൃഷിയുടെ മാതൃകാ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം. കൃഷിവകുപ്പ് കാലാവസ്ഥ അനുരൂപ കൃഷിയുടെ മാതൃകാ പദ്ധതി ആരംഭിച്ച ജില്ല കൊല്ലം ജില്ലയാണ്. നീം ജി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ. നീം ജി എന്നത് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഏത് കവിയുടെ സ്മാരകമാണ് ചന്ദ്രകളഭം? വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ സ്മാരകത്തിൻ്റെ പേരാണ് ചന്ദ്രകളഭം. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവിൽ. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവിലാണ്. ശാസ്താംപാറ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ശാസ്താംപാറ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തത് എന്നാണ് 2020 ജനുവരിയിൽ. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തത് 2020 ജനുവരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിൽ. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്. അലങ്കാര മത്സ്യമായ ജൻഗു ഏത് സ്ഥാപനത്തിൻ്റെ ഭാഗ്യചിഹ്നമാണ്? കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് അലങ്കാര മത്സ്യമായ ജൻഗു. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തീവണ്ടി ഏതാണ്? തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തീവണ്ടിയാണ് തേജസ് എക്സ്പ്രസ്. വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ദം. വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ദം. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2020 സെപ്റ്റംബറിൽ. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2020 സെപ്റ്റംബറിലാണ്. 2019 മിസ് യൂണിവേഴ്സ് സോസി ബിനി ട്വിൻസി ഏത് രാജ്യക്കാരിയാണ്? ദക്ഷിണാഫ്രിക്ക. 2019 മിസ് യൂണിവേഴ്സായ സോസി ബിനി ട്വിൻസി ദക്ഷിണാഫ്രിക്കക്കാരിയാണ്. ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു? ബംഗ്ലാദേശ്. ഇന്ത്യയെ ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജൂലൈ മുതൽ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ മുതലാണ്. അമേരിക്കൻ പ്രസിഡൻ്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡൻ്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജോ ബൈഡനാണ്. മീശ എന്ന നോവൽ രചിച്ചതാരാണ്? എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ്. നാഷണൽ സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. നാഷണൽ സ്പോർട്സ് മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്താണ് കരവാരം ഗ്രാമപഞ്ചായത്ത്. കോവിഡ് 2-ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച രോഗം ഏതാണ്? ബ്ലാക്ക് ഫംഗസ്. കോവിഡ് 2-ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച രോഗമാണ് ബ്ലാക്ക് ഫംഗസ്.
2019 ഷാങ്ഹായ് അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ മികച്ച കലാമൂല്യമുള്ള സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് മലയാള സിനിമയ്ക്കാണ്? വെയിൽ മരങ്ങൾ. 2019 ഷാങ്ഹായ് അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ മികച്ച കലാമൂല്യമുള്ള സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് വെയിൽ മരങ്ങൾ. തിളച്ച മണ്ണിൽ കാൽനടയായി എന്നത് ആരുടെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയുടെ പേരാണ് തിളച്ച മണ്ണിൽ കാൽനടയായി എന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.